നമസ്കാരം. സ്പോർട്സ് ടൈമിലേക്ക് പ്രിയ പ്രേക്ഷകർക്ക് സ്വാഗതം. കേരള ബ്ലാസ്റ്റേഴ്സ് ടീം സ്വന്തം തട്ടകത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. ആ വാർത്തകളിലേക്കാണ് സ്പോർട്സ് ടൈം ആദ്യം കടക്കുന്നത്. ISL ആരവത്തിലേക്ക് ആരാധകർ. പ്രീ സീസൺ ഒരുക്കങ്ങൾ പൂർത്തിയാക്കി കേരള ബ്ലാസ്റ്റേഴ്സ് ടീം കൊൽക്കത്തയിൽ നിന്ന് കൊച്ചിയിലെത്തിയിരിക്കുകയാണ്. കൊച്ചി വിമാനത്താവളത്തിലെത്തിയ താരങ്ങൾക്ക് മഞ്ഞപ്പട വമ്പൻ സ്വീകരണമാണ് ഒരുക്കിയത്. തിരുവോണ നാളിൽ കൊച്ചിയിൽ പഞ്ചാബ് FC ബ്ലാസ്റ്റേഴ്സിന്റെ ആദ്യ മത്സരം. ജിവിൻ ടുട്ടു തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. പതിനൊന്നാം സീസണായി കേരള ബ്ലാസ്റ്റേഴ്സ് കൊച്ചിയുടെ സ്വന്തം ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ കൊച്ചിയിലേക്ക് എത്തിയിരിക്കുകയാണ്. തിരുവോണ നാളിലാണ് പതിനൊന്നാം സീസണിലെ ബ്ലാസ്റ്റേഴ്സിൻ്റെ ആദ്യ മത്സരം. ഇത്തവണ പുതിയ ടീം, പുതിയ കോച്ച്, വിദേശത്ത് നടത്തിയ പരിശീലനത്തിനൊടുവിലാണ് ബ്ലാസ്റ്റേഴ്സ് കൊച്ചിയിലെത്തിയിരിക്കുന്നത്. നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ ബ്ലാസ്റ്റേഴ്സ് ടീം അംഗങ്ങൾക്ക് വലിയ സ്വീകരണമാണ്, വലിയ ആഘോഷത്തോടുകൂടിയുള്ള സ്വീകരണമാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. എന്തായാലും ഇവരെല്ലാം മത്സരത്തിനായി ഇനിയിപ്പോൾ കൊച്ചിയിലേക്ക് പോവുകയാണ്. ടീം അംഗങ്ങളെ സ്വീകരിക്കാൻ വലിയ ഒരുക്കങ്ങളാണ് ഇവിടെ ബ്ലാസ്റ്റേഴ്സിൻ്റെ ആരാധകർ മഞ്ഞപ്പട വച്ചിരിക്കുന്നത്. ഇവിടെ വിദേശ താരങ്ങളടക്കം അവരുടെ കുടുംബാംഗങ്ങളുമൊത്താണ് കൊച്ചിയിലേക്ക് എത്തിയിരിക്കുന്നത്. കഴിഞ്ഞ സീസണെ അപേക്ഷിച്ച് ഇത്തവണ വിദേശത്ത് തായ്ലൻഡിൽ പോയുള്ള മത്സരം പരിശീലനത്തിനു ശേഷം, പ്രീ സീസൺ പരിശീലനത്തിനു ശേഷമാണ് താരങ്ങൾ ഇപ്പോൾ നാട്ടിലേക്ക് എത്തിയിരിക്കുന്നത്. ഈ പരിശീലനം കഴിഞ്ഞ നേരത്തെ കൊൽക്കത്തയിൽ നടന്ന മാച്ചിൽ പങ്കെടുക്കുകയും ചെയ്തു. മത്സരങ്ങൾക്കൊക്കെ ശേഷമാണ് ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ കേരളത്തിലെത്തിയിരിക്കുന്നത്. കേരളത്തിലെ ഈ സീസൺ 11 മത്സരത്തിനായി കൊൽക്കത്തയിൽ ഡ്യൂറൻ കപ്പ് മത്സരിച്ച് ആ മത്സരത്തിന് ശേഷമുള്ള ഒരു ഒരുമയിലാണ് എല്ലാവരും നാട്ടിലേക്ക് വരുന്നത്. ഇത്തവണ നിലവിൽ കോച്ച് പുതിയ കോച്ചാണ്, ഒപ്പം തന്നെ പുതിയ ടീം അംഗങ്ങൾ എത്തിയിട്ടുണ്ട്. ഇവരെല്ലാം ചേർന്നുള്ള മത്സരമാണ് ഇത്തവണ നടക്കുന്നത്. എന്തായാലും ബ്ലാസ്റ്റേഴ്സിൻ്റെ ഒരു പുതിയ മഞ്ഞപ്പടയുടെ ഒരു പുതിയ ടീം അംഗങ്ങളെ ഉൾപ്പെടുത്തിയുള്ള പുതിയ മത്സരങ്ങൾ. ഈ മത്സരത്തിൽ വിജയിക്കും, ഈ മത്സരത്തിൽ ബ്ലാസ്റ്റേഴ്സ് കപ്പ് നേടുമെന്ന് പ്രതീക്ഷിക്കാം. കഴിഞ്ഞ തവണ പ്ലേ ഓഫിൽ ബ്ലാസ്റ്റേഴ്സ് പുറത്തു പോയതാണ്. കഴിഞ്ഞ തവണത്തെ ക്ഷീണവും പരിക്കുമെല്ലാം മാറ്റിയാണ് താരങ്ങളൊക്കെ ഇപ്പോൾ കൊച്ചിയിലേക്ക് വീണ്ടും എത്തിയിരിക്കുന്നത്. ഇവിടെ ബ്ലാസ്റ്റേഴ്സിൻ്റെ ആരാധകരെല്ലാം ഉണ്ട്. നമുക്ക് അവിടേക്ക് പോവാം. പുതിയ മൈക്കിൾ സ്റ്റാർ, പുതിയ പരിശീലകൻ എത്തിയ ഒരു സീസൺ കൂടിയാണ് ബ്ലാസ്റ്റേഴ്സിന്റെ മുന്നിലുള്ളത്. ഇപ്പോൾ ആദ്യ മത്സരം 15 തിരുവോണ ദിവസം ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിൽ നടക്കും. ആദ്യ മത്സരത്തിൽ ബ്ലാസ്റ്റേഴ്സ് വിജയിച്ചു കയറുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. എന്തായാലും വലിയ രീതിയിലുള്ള ആവേശം, വലിയ രീതിയിലുള്ള സ്വീകരണം അതാണ് നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ ബ്ലാസ്റ്റേഴ്സ് ടീം അംഗങ്ങൾക്ക് കൊടുത്തത്. ഈ ബസ്സിൽ അവർ ഇവിടെ നിന്ന് കൊച്ചിയിൽ ലുലു മാളിൽ വെച്ചാണ് ടീമിൻ്റെ ഇത്തവണത്തെ ടീം പ്രസന്റേഷൻ നടക്കുന്നത്. അതിനായി യാത്ര തിരിക്കുകയാണ്. ഇനിയിപ്പോൾ 13-ാം തീയതി ISL പതിനൊന്നാം സീസൺ ഔദ്യോഗികമായ തുടക്കമാകും. ബ്ലാസ്റ്റേഴ്സിൻ്റെ മത്സരം 15 തുടങ്ങും. പഞ്ചാബ് FC ആണ് ആദ്യ മത്സരത്തിൽ കൊച്ചിയിൽ ബ്ലാസ്റ്റേഴ്സിൻ്റെ എതിരാളികൾ. അവരെ ആദ്യ മത്സരത്തിൽ പരാജയപ്പെടുത്താൻ കഴിയും, പിന്നെ അങ്ങോട്ട് വലിയ രീതിയിലുള്ള പോരാട്ടം. ഇത്തവണ ഓണം ദിവസം നടക്കുന്ന മത്സരത്തിൽ ഓണ സമ്മാനം തന്നെ കൊടുക്കുമെന്നാണ് പറയുന്നത്. 10 വെയിറ്റ് ചെയ്ത കപ്പ് ഇപ്രാവശ്യം അടിക്കുന്ന തന്നെയാണ് നമ്മൾ പ്രതീക്ഷ. നല്ല ടീമുണ്ട്, കുഴപ്പമില്ലാത്ത രീതിയിൽ ടീമുണ്ട്. അപ്പോൾ ടീമിൻ്റെ മെൻറ്റാലിറ്റിയും കുഴപ്പമില്ല, നല്ല പോസിറ്റീവാണ്. പുതിയ കോച്ചുണ്ട്, കുറച്ച് പുതിയ താരങ്ങളുണ്ട്. അതെ അതെ, ഫുൾ ഡിഫറൻറ്റാണ്. പഴയ പോലെയല്ല, ഇവാൻ നിന്ന പോലെയല്ല, ഫുൾ ഡിഫറൻറ്റാണ്. ഇപ്രാവശ്യം കപ്പടിക്കാൻ പറ്റും തന്നെയാണ് വിശ്വസിക്കുന്നത്. തോൽവിയല്ല, വിജയമല്ല, എന്തിനാണെങ്കിലും നമ്മൾ കൂടെ ഉണ്ടോ നമ്മുടെ ടീമിന്റെ ഒപ്പം. ഇത്തവണ കുറച്ച് പുതിയ താരങ്ങളാണ്, പുതിയ കോച്ചാണ്, ശുഭ പ്രതീക്ഷയുണ്ട്. വിജയിക്കുന്നു നമ്മള്. തിരുവോണ ദിവസമാണ് ആദ്യം. അതെ അതെ അതെ, തീർച്ചയായിട്ടും ഇതിലും മികച്ച സപ്പോർട്ട് അവിടെ ഉണ്ടാവും. എന്തായാലും
ഇവിടെ ആരാധകർക്ക് ഒട്ടും കുറവില്ല, ആവേശത്തിനൊട്ടും കുറവില്ല. ഇത്തവണത്തെ മത്സരങ്ങളിലൂടെ ബ്ലാസ്റ്റേഴ്സ് വിജയിക്കും, ഇത്തവണ കപ്പ് നേടും. കാലങ്ങളായി കുതിച്ചിരിക്കുന്ന കപ്പ് ഇത്തവണ ബ്ലാസ്റ്റേഴ്സ് കൊച്ചിയിൽ നേടുമെന്നാണ് പറയുന്നത്. ടീമംഗങ്ങളൊക്കെ ബസ്സിൽ കയറി ഇനി ഇവിടെ നിന്ന് കൊച്ചിയിലേക്കുള്ള യാത്രയിലാണ്. അതിനൊപ്പം ആവേശമൊട്ടും ചോരാതെ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ വലിയ സ്വീകരണമാണ് ബ്ലാസ്റ്റേഴ്സ് താരങ്ങൾക്ക് ഒരുക്കിയിരിക്കുന്നത്. നെടുമ്പാശ്ശേരിയിൽ നിന്ന് കൃഷ്ണകുമാറിനൊപ്പം ജെവിൻ ടുട്ടു, ഏഷ്യാനെറ്റ് ന്യൂസ്.